എൻ്റെ പേര് ജെൻസൺ. ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളൊരു വീട് വെക്കാൻ തീരുമാനിച്ച് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ബിൽടെക്കിനെയാണ്. കാരണം ബിനോയിയും റോസ്മേരിയും ഞങ്ങൾക്ക് നേരത്തെ തന്നെ പരിചയമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവരുടെ വർക്കുകളെക്കുറിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വർക്കിനെക്കുറിച്ച് വർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് അവരെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ദിവസം അവരെ കോണ്ടാക്ട് ചെയ്തു. കോണ്ടാക്ട് ചെയ്തപ്പോൾ നിന്നിട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ ചെന്ന് അവിടെ പ്രൈമറി ഡിസ്കഷനൊക്കെ നടത്തി. ഏകദേശം നമ്മുടെ ഐഡിയാസും അവരുടെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്തു. പിന്നെ അവർ വന്ന് സൈറ്റൊക്കെ കണ്ട് പിന്നെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള രീതിയിലേക്ക് പോയി. ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവരുടെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. അവരുടെ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിൽ തന്നെയും എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ്. ആസ് പെർ നമ്മുടെ എഗ്രിമെൻ്റ് അനുസരിച്ചാണ് അവരുടെ കാര്യങ്ങളെല്ലാം തരുന്നത്. എഗ്രിമെൻറ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, ഏതൊക്കെ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ സെയിം മെറ്റീരിയൽസ് വെച്ച് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിരുന്നത്. വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്രൂ ആയിരുന്നു, സ്റ്റാഫ് ആയിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഡേ ബൈ ഡേ നമുക്ക് ഇത് വർക്കിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ വീക്കിലി നമുക്കൊരു അതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. പറഞ്ഞിരുന്ന സമയത്ത് തന്നെ ഏകദേശം വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഇത്രയും കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ടൊരു ശകലം ഡിലേ വന്നെങ്കിൽ തന്നെയും അത് അവർക്ക് നമുക്കത് കറക്റ്റ് സമയത്ത് തന്നെ അത് കീ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പറ്റി. അതങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നല്ല രീതിയിൽ അവരുടെ സഹായത്തോടുകൂടി നമുക്ക് ആ വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചു.